ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം രണ്ടാം വാക്യം തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നിവർത്തിപ്പിൻ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ ചുമപ്പിൻസ് ബേഡൻസ് ഈ ചതേഴ്സ് പെയിൻ ആൻഡ് ഗ്രീഫ് മറ്റുള്ളവരുടെ വേദന ഞാൻ മാത്രം എൻ്റെ വേദന ചുമക്കാതെ ആരെങ്കിലും ഒന്ന് കൈമാറി ഒന്ന് ചുമക്കാൻ കിട്ടിയ എന്തൊരാശ്വാസമാണ് ഇന്നത്തെ പ്രശ്നം എല്ലാ വിശ്വാസികളും രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും അവരുടെ ഭാരങ്ങൾ അവരവർ തന്നെ ചുമക്കുക ഇതാണ് ഇന്നത്തെ പ്രശ്നം പക്ഷേ വേദവസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് പുതിയ നിയമസഭയിൽ പ്രത്യേകിച്ച് അപ്പൊസുമാർ പറയുന്നത് തമ്മിൽ തമ്മിൽ ഒന്ന് മാറി മാറി ചുമക്കണം അതിനാണ് കൂട്ടായ്മ എന്നുള്ള പേര് പറയുന്നത് പ്രിയപ്പെട്ടവര് ഇന്ന് ഈ ക്ലസ്റ്റേഴ്സൊക്കെ എന്തിനായിട്ട് നമ്മൾ ചെയ്യുന്നു ചോദിച്ചാൽ മറ്റൊന്നിനുമല്ല നമ്മുടെ ഭാരങ്ങൾ നമ്മൾ തന്നെ ചുമക്കാതെ ഒന്നും മറിച്ച് ഒന്ന് ഷെയർ ചെയ്യുവാൻ കൂട്ടായ്മ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ലൈഫ് ടുഗദർ അല്ലേ എക്സ്പീരിയൻസിങ് ലൈഫ് ടുഗദർ അതാണ് കൂട്ടായ്മ നമുക്കറിയാം പുതിയ നിമിഷ സഭ പ്രത്യേകിച്ച് തുടങ്ങിയപ്പം അപ്പോസ് പറഞ്ഞ രണ്ടാം അധ്യായത്തിലും നാലാം അധ്യായത്തിലും വായിച്ചാലറിയാം സമയക്കറുണ്ട് വായിക്കുന്നില്ല പൊതുവകയെന്ന് എല്ലാവരും എണ്ണി ആരും അവരവരുടെ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് എന്ത് ചെയ്തു എല്ലാവരും അന്യോന്യം പങ്കിട്ടു അതൊരു ഭയങ്കര ഒരു ഒരു ലെവലിൽ അങ്ങ് പോയവർ അതായത് ആരും എൻ്റെതൊന്നും പറഞ്ഞില്ല നിങ്ങളുടെയൊക്കെ കയ്യിരിക്കുന്ന ഫോണൊന്നെടുത്ത് നാട്ടാ ആൻറ്റി പിടിച്ചിരിക്കുന്ന ഫോൺ ആരുടേത് എൻ്റെ സംശയം എന്തോ അത് എത്ര ലോക്ക് ലോക്കിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറെ ആരും അല്ലേ സൈബർ ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിച്ച പോലെ നമ്മുടെ ഫോൺ തുറക്കാൻ പറ്റത്തില്ല അതുപോലെ നമ്മൾ പൂട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ അന്നത്തെ ആ സഭയുടെ അവസ്ഥ നിങ്ങളെല്ലാം വന്ന കാറ് അപ്പുറത്തിട്ടിരിക്കുന്ന ഞാൻ കണ്ടു ആ കിടക്കുന്ന കാറൊന്നും നിങ്ങളുടെ അല്ല ആരും അവനവൻ്റെ കാറും അവനവൻ്റെ ഇതെന്ന് പറഞ്ഞില്ല എല്ലാ കാറും പൊതുവകയെന്ന് എണ്ണി ഏറ്റവും പുതിയതായിട്ട് കാർ മേടിച്ചതിനകത്ത് അതുൾപ്പെടെ അങ്ങനെ ചിന്തിക്കേ എല്ലാം പൊതുവകയെന്ന് എണ്ണി എന്ത് ഇത് പങ്കിട്ടു ഇവിടെ പറഞ്ഞത് നിങ്ങൾ അന്യോന്യം ഭാരങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പേൻ നമ്മൾ പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അല്ലേ അതെന്താണെന്ന് ചോദിച്ചാൽ കൽപ്പനകളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് അവിടെ നമ്മൾ പറയാൻ തുടങ്ങി അത് പഴയ നിയമത്തില്ല ഇപ്പം എന്താ ന്യായ പ്രമാണില്ല ഇപ്പം എന്താ കൃപ എന്താണ് ഗ്രേസ് 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 എന്ന് പറഞ്ഞാൽ എന്താ എന്തും എനിക്ക് ചെയ്യാവുന്ന ഒരു ലൈസൻസ് ഈ ഗ്രേസിൻ്റെ പേരും പറഞ്ഞ് എന്ത് തോന്നിയാസോ ഇന്ന് ദൈവമക്കൾ കാണിക്കുക അപ്പം യേശുവിൻ്റെ അടുത്ത് തന്നെ ഒരിക്കലും ചോദിച്ചു ഈ ന്യായപ്രമാണമൊക്കെ അപ്പം നീക്കുമല്ലോ അല്ലേ ആരും പറഞ്ഞ് നീക്കുമെന്ന് ഞാൻ നീക്കാനല്ലല്ലോ അല്ലല്ലോ പിന്നെ നിവർത്തിക്കാനാവുന്നേ അയ്യോ അപ്പം ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിവർത്തിച്ചു ഇവിടെ പറയുക ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണിന് നമ്മൾ എന്ത് ചെയ്യണം നിവർത്തിക്കണം എങ്ങനെയാ അന്ന് കയ്യടിച്ച് പാട്ടുപാടി നിവർത്തിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് അന്ന് പ്രസംഗം കേട്ട് നിവർത്തിക്കാനും പറഞ്ഞിട്ടില്ല പിന്നെന്താണ് ഇപ്പം സ്വത്ര എടുക്കാൻ പോവാ സോത്ര കാഴ്ച ഇട്ട് നിവർത്തിക്കണമെന്നുമല്ല പിന്നെന്താണ് അന്യോന്യ ഭാരങ്ങൾ ചുമന്ന് വേണം ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കാൻ ദ ഡീപ്പസ്റ്റ് ലെവൽ ഓഫ് ഫെലോഷിപ്പ് ഇസ് ദ ഫെലോഷിപ്പ് ഓഫ് സഫറിങ് ഞാൻ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ആ വേദനയിൽ എന്നെ വന്നൊന്ന് കംപാഷണേറ്റ് കംഫർട്ടിംഗ് എന്ന് പറയും ഞാൻ എന്നാലും എസ്തോസിനോട് പറയായിരുന്നു കംപാഷനേറ്റ് കംഫർട്ടിങ് നമുക്കൊരാളുടെ കഷ്ടത്തിൽ പോകും ആരും കേട്ടോ എല്ലാം ശരിയാവും കേട്ടോ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ വിഷമിക്കല്ലേ കേട്ടോ വിഷമിക്കുവോ ഇല്ല ആ തീർന്നു നമ്മുടെ കംഫേർട്ടിങ് തീർന്നു നമുക്കൊരു വലിയ ആശ്വാസം ഞാൻ ആ അപ്രതമനെ കണ്ട് വിഷമിക്കില്ലെന്ന് പറഞ്ഞിട്ട് വിഷമിക്കില്ലെന്ന് പറഞ്ഞിട്ട് എവിടെ വിഷമം തീരുമോ അതേപോലെ നമ്മുടെ ഈ സൂപ്പർഫിഷ്യൽ ഫെലോഷിപ്പാണ് നമ്മുടെയൊക്കെ വെറും തൊലിപ്പുറത്തുള്ള ഒരു ഗുപരിപ്ലമായ ഒരു കംഫർട്ടിക്കാണ് അതേ സമയത്ത് അദ്ദേഹം കടന്നുപോകുന്ന വേദന എനിക്കറിയാമെങ്കിൽ ഞാൻ അതിലൂടെ കടന്നുപോയിട്ടുള്ള ആളാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്നും പറയത്തില്ല ഇന്ന് വെച്ചു കഴിഞ്ഞ് ഞാനും കൂടെ അങ്ങ് വരുക കേട്ടോ നമുക്ക് പോകുന്ന വഴിക്ക് പാരഗണിയിൽ നിന്ന് ചോറോണ്ട് ഇട്ട് പോകാം കേട്ടോ വീട്ടിൽ ഇരുന്ന് ചോറൊക്കെ ഇരിക്കട്ടെ നമുക്ക് ഒന്നിച്ച് കഴിച്ചിട്ടോ ഞാൻ അങ്ങോട്ടാണ് വരുന്നത് വൈകുന്നേരം അവൻ നമ്മൾ തിരിച്ചു വന്നത് നമ്മൾ വൈകിട്ട് പിന്നെ പുറത്ത് പോയി വിഴിഞ്ഞത്ത് പോയി മറ്റേ മറ്റേ കടൽ മീൻ അതൊക്കെ അടിച്ച് രാത്രിയാണ് ഞാൻ അങ്ങോട്ട് തിരിച്ച് വീട്ടി വിട്ടത് അന്നത്തേം കിടക്കാൻ പോയപ്പം സംബടി വാസ് കംപാഷനേറ്റ് ശരിയാണോ ശരിയാണോ ഇന്ന് ഈ തൊലിപ്പുറത്തുള്ള ഈ ഒരു സ്നേഹവും കൂട്ടായ്മയും മാത്രമേ ഇന്ന് സ്വാഭാവമുള്ളൂ അതുകൊണ്ട് ചർച്ചിലെ ഫെലോഷിപ്പ് ആസിപ്പിക്കാൻ സോ ഷാലോ അല്ലേ ഇതിന് ഒരു ഒരു ആഴമില്ല വെറും ഷാലോ വെറും ഷാലോ ഇവിടെയാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൺസെൽഫിഷ് ലവിങ് ഒട്ടും സ്വാർത്ഥതയില്ലാത്ത സ്നേഹം നമ്മൾ എപ്പോഴും സ്നേഹിക്കുമ്പം മിനിമം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ഞാൻ അങ്ങോട്ട് കയറി ഒന്ന് സ്നേഹിക്കുമ്പം ഇങ്ങോട്ട് ഒന്ന് സ്നേഹിച്ചേക്കണം ഞാനൊന്ന് ചിരിക്കുമ്പം തിരിച്ചു ഒന്ന് ചിരിച്ചേക്കണം ഞാനൊന്ന് കൈ കാണിക്കുമ്പം ഇങ്ങോട്ടൊന്ന് കൈ കാണിച്ചേക്കണം ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അൺസെൽഫിഷ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എക്സ്പെക്ടിങ് നത്തിങ് അതായത് ലവിങ് ദ അൺലവബിൾ എന്നെ സ്നേഹിക്കാൻ ഏറ്റവും നല്ല അന്നുണ്ടായിരുന്നതിൽ അല്ലെങ്കിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും നല്ലത് ഞാനായിരുന്നു അതുകൊണ്ടാണ് കർത്താവ് എന്നെ സ്നേഹിച്ചതെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കൈവെക്കൂ ഐ ഡിസേർവ് ഇറ്റ് യേശുവിൻ്റെ സ്നേഹം എനിക്കല്ല അത് പിന്നെ ആർക്ക എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല വിർ നോട്ട് ലവബിൾസ് അല്ലേ നമ്മൾക്ക് ഇതുപോലെ സ്നേഹിക്കാൻ കൊള്ളാത്തൊരു കൂട്ടർ വേറെ ഇല്ല നമ്മളായിരുന്നു പക്ഷേ അങ്ങനെയുള്ള നമ്മളെ തന്നെ കർത്താവ് തേടി വന്ന് സ്നേഹിച്ച് തൻ്റെ ജീവനെ തന്നതെങ്കിൽ അതുപോലെയാണ് നമ്മൾ അന്യോന്യം അൺസെൽഫിഷ് ആയിട്ട് സ്നേഹിക്കേണ്ടത് അതിൻ്റെ കൂടെ പോകേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് എന്താണെന്നറിയാമോ ഓണസ്റ്റ് ഷെയറിങ് വളരെ സത്യസന്ധമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ വീണ്ടും വരാം പ്രാക്ടിക്കൽ സെർവിങ് എനിക്ക് സേവിക്കണമെന്നുണ്ട് ശുശ്രൂഷിക്കണമെന്നുണ്ട് പക്ഷേ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാ ഇന്ന് എല്ലാവരും ഈ പറഞ്ഞപോലെ വലിയ ഐഡിയൽ സങ്കല്പങ്ങളായി പറയുന്നത് പക്ഷേ വോട്ട് പോട്ട് ദ റിയൽ സൈഡ് ഓഫ് ഇറ്റ് ഹൗ ടു പ്രാക്ടീസ് ഇറ്റ് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ സേവ് ചെയ്യുക രണ്ട് ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി നമ്മുടെ എന്ത് ഇവിടെ ഉണ്ടോ മാത്യുവും ബെനറ്റ് അവരുടെ രണ്ട് മക്കളിൽ ഇളയ ആള് അവനൊരു ചട്ടമ്പയ്യാട്ടൊക്കെ ഇവിടെ ഇങ്ങനെ ഓടി നടക്കും രണ്ട് ഇരട്ട ചുഴിയുള്ളൊരു മോനാണ് ഞാൻ എപ്പോഴും കളിയാക്കും രണ്ട് ദിവസം മുമ്പ് അവനെ ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ ഉറക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അവന് ചെറിയൊരു കഷ്ണം കഷ്ടെടുത്ത് ആ കൊച്ചു മൂക്കിനകത്തോട്ട് കയറ്റി എങ്ങ് വെച്ചു സിമ്പിൾ വേറെ ഒന്നും ചെയ്തില്ല അവനൊരു കൊച്ചു റബർ കഷ്ണെടുത്ത് മൂക്കിനകത്തോട്ട് കയറ്റി വെച്ചു വളരെ ആക്റ്റീവായ മോനാണ് പെട്ടെന്ന് അവനങ്ങ് ഇനാക്റ്റീവായി അവൻ പെട്ടെന്ന് അങ്ങ് അടങ്ങിയിരുന്നു അമ്മ സൂക്ഷിച്ച് നോക്കുമ്പോൾ കണ്ണിക്കൂടെ വെള്ളമൊക്കെ വരുന്നു ഇങ്ങനെ കണ്ട ചീറ്റുന്നു സംശയം തോന്നി നോക്കിയപ്പോൾ ഏതാണ്ട് പെട്ടെന്ന് മാത്യു സ്ഥലത്തില്ല അയൽക്കാരെ വിളിച്ച് കാറെടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ പോയി അവർ നോക്കിയിട്ട് പറഞ്ഞ് ഒരു സാധനം ഇരിപ്പുണ്ട് ഇവിടെ എടുക്കാൻ പറ്റില്ല മെഡിക്കളിൽ പോകും മെഡിക്കളായിപ്പോ അവർ നേരെ കോസ്മോയ് വന്ന് അവർ നോക്കി പറഞ്ഞു വേണ്ട 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 ഇവിടെ ഇട്ട് ഒരുപാട് നനക്കണ്ട മെഡിക്കളായി പോകും പിന്നെ ഒരു ഭാര്യയും ഭർത്താവ് ഓടിച്ച് തന്ന അപ്പോഴത്തേക്കും ഈ സഭയിലുള്ള മറ്റൊരു സഹോദരൻ ഒരു സഹോദരി ഓടി അവിടെ എത്തി എന്ന് പറയാം എന്തായാലും എല്ലാവരും കൂടെ ചേർന്ന് കിംസി കൊണ്ടുപോയി അവിടെ ചെന്ന് അവരൊന്നും ശ്രമിച്ചു നോക്കിയപ്പോൾ ഇല്ല ഇനി കൂടുതൽ റിസ്ക് എടുക്കണ്ടത് മുന്നിലോട്ട് കയറിപ്പോയി കുഴപ്പമായ അനശേഷി കൊടുത്ത് രാവിലെ തിയേറ്ററിൽ കൊണ്ട് ഇതങ്ങ് എടുക്കാം രാത്രി അഡ്മിറ്റ് ചെയ്തു രാവിലെ ആയപ്പോൾ തിയേറ്ററിൽ കയറ്റി മയക്കി ഒറ്റ വലിയ ചീറ്റിങ് സഖ ഈ സംഗതി ഇങ്ങെടുത്തു കുറേ കാശും പോയി അന്ന് വൈകുന്നേരമാണ് അവരെ വിട്ടത് എൻ്റെ ചോദ്യം അന്നാ അമ്മയും കുഞ്ഞും അകത്താ കിംസിലിരിക്കുമ്പം പുറത്ത് മിനിമം ഈ ചർച്ച ചെയ്യുന്നൊരു മൂന്ന് പേര് രണ്ട് രണ്ടുമണിവരെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചോട്ടെ അതിൻ്റെ ആവശ്യം എന്താ പ്രാർത്ഥിക്കാമേ ഇപ്പോഴും ഇരിപ്പുണ്ടോ ചീറ്റിയാ മതി അല്ലെങ്കിൽ വലിച്ചാൽ കേറ്റിയാ മതി രണ്ടിലൊന്നെ സംഭവിക്കും നമ്മളെന്തൊക്കെ ഓ എന്തൊക്കെ എനിക്കൊത്തിരി ഉപദേശങ്ങൾ വന്ന് പലരും വിളിച്ചു പറഞ്ഞു പക്ഷേ അത് ഒരു മൂക്ക് ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ മൂക്കുകൊണ്ട് എവിടാണോ എന്താ ഇവരൊക്കെ എം ബി ഒസ് പഠിച്ചത് അങ് അങ്ങനെ എളുപ്പമായിട്ടെങ്കിൽ ചീറ്റി പോയിരുന്നെങ്കിൽ ഈ പാടൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ ഈ ഇരുന്നുകൊണ്ട് ഉപദേശം കൊടുക്കാൻ വലിയ എളുപ്പമാണ് പക്ഷേ അവിടെ പോയി കണ്ടൂന്ന് വരെ അവിടെ ഇരുന്നു അതിനായിട്ട് സ്തോത്രം അല്ലേ അപ്പം ഇവിടെയാണ് ശരിക്കും പ്രാക്ടിക്കൽ സെർവിങ് അടുത്തത് സാക്രിഫീഷ്യൽ ഗിവിങ് എനിക്ക് ഉണ്ടായിട്ടല്ല കൊടുക്കും ഇന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞതാണ് എനിക്കൊരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ അല്ലേ ഒരു ലോട്ടറി അടിച്ചാൽ ഞാൻ എന്തൊക്കെ ചെയ്തേനെന്നൊരു ചുമ്മാ എങ്കിലൊരു പേപ്പറോട് എഴുതി വെച്ചിട്ടുള്ളവരുണ്ടോ അല്ലേ ഇന്നെല്ലാം ഒരു സഭയെ പറ്റി ബൈബിൾ പറയുന്നത് വളരെ ദരിദ്രരായിരുന്നു അവർ പക്ഷെ അവർ ഭയങ്കര ഔതാര്യമായിട്ട് കൊടുത്തു അതാണ് കാര്യം ഞാനിന്ന് രാവിലെ പറഞ്ഞൊരു കഥ ഇവിടെ കൂടെ പറഞ്ഞേക്കാം ചിലർക്കെങ്കിലും ആ കഥ പുതിയതായിരിക്കും എങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ചെറുതല്ലേ ഞാൻ വളർന്നു വരുന്ന കാലത്ത് വളരെ കഷ്ടവും പ്രയാസവും ഉള്ള കാലത്താണ് എൻ്റെ അപ്പനാണെങ്കിൽ എല്ലാവർക്കും അങ്ങ് കൊടുക്കണം പക്ഷെ ഒന്നുമില്ല ഒരു ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നാൽ സാറേ മോളെ കെട്ടിക്കണം ഇന്നും എന്തെങ്കിലും സാറ് സഹായിക്കണം അപ്പോൾ പുള്ളി എൻ്റെ ഇടേ എന്തേലൊന്നും ഇല്ല ഇതാ പറഞ്ഞാൽ പറ്റും സാറ് എന്തെങ്കിലും ഒന്നും നന്നേ പറ്റില്ല അവിടെ നീരിപ്പായി പുള്ളി നോക്കിയപ്പോൾ ഒന്നും ഇല്ല കൊടുക്കാൻ കുറേ നോക്കിയപ്പം അവിടെ ഒരു ചെമ്പ് ഒരു പിച്ചള അല്ലേ മൊന്ത തമിഴ്നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ ശ്രീധനമായിട്ട് കൊണ്ടുവന്നതായിരിക്കും അതിനകത്ത് ബാക്കിയെല്ലാം വിറ്റു വലിയ സാധനങ്ങളിൽ അവസാനം ഒരു മൊന്ത മാത്രമുണ്ട് പപ്പ നാല് സൈഡ് നോക്കിയിട്ട് പതുക്കെ ആ മൊന്ത എടുത്തിട്ടേ കൊണ്ടുപോയി വിറ്റ് നെലിഞ്ഞ് തോളാൻ പറയും അയാൾ കിട്ടിയ വാടെ കൊണ്ടാക്കി പോയി അന്നോട്ടും മൊന്ത കാണായില്ല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ എൻ്റെ അമ്മോ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ആരും ഓട്ടിച്ചെന്ന് ആ ഇടയ്ക്ക് ഞാൻ പയ്യനല്ലേ സ്കൂളിൽ പഠിക്കുന്ന അടുത്ത് മുടി വെട്ടാൻ പോയി മുടി വെട്ടിക്കാൻ പോയി എല്ലാം ഊട്ടി കേരള സലൂണിരുന്ന് ബാറഷോപ്പിൽ നിന്ന് മുടി വെട്ടുകയാണ് ഒരു പല കൈ കിട്ടി വണ്ട കയറ്റിയിരുത്ത് ശശി വെട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ മൂന്ന് പേര് ഇങ്ങനെ ഞാനേയും തനിറൊക്കെ വായിക്കാൻ വേണ്ടി മൂന്നാല് പേര് മെനക്കേടമാർ അറിയാം ബാർറോ ഷോപ്പിൽ പണ്ടിങ്ങനെ പത്രം വായിക്കാൻ കുറേ മനക്കേടമാർ ഇരിക്കും അവിടെ അതീ രണ്ടുമൂന്ന് മെനക്കേടമാരായിട്ട് ഇവരിങ്ങനെ വർത്താനം പറഞ്ഞു കൊണ്ടാണ് വെട്ടുന്നത് കൂട്ടത്തി ഡേ ഈ പൈ ആരെന്നറിയാമോ എൻ്റെ അപ്പൻ മറ്റേ സാറില്ലേ അയ്യോ അങ്ങേരൊരു സംഭവമാണ് ഞാൻ എൻ്റെ അപ്പനെപ്പറ്റി ഇയാള് പറയുന്നത് ഇടയിൽ നമ്മുടെ മറ്റേ മണിയനില്ലേ മണിയൻ്റെ മോട കല്യാണം ഈ സാറെടുത്ത് സാറിൻ്റെ ഇല്ല സാറെന്തു ചെയ്തു കിട്ടിയാലും മൊന്ത എടുത്ത് കൊടുത്ത് പിന്നെ എനിക്ക് ബാക്കി വെട്ടിയിലേലും കുഴപ്പമില്ല എനിക്ക് വീട്ടിൽ ചെന്ന് പറയണം വല്ല വേദന ഞാൻ പിന്നെ ഇന്ന് വെട്ടി വിടു പെട്ടെന്ന് വെട്ടിയത് ഞാൻ മറ്റേ വെള്ള തുണിയും പറിച്ചു കളഞ്ഞിട്ട് ഒറ്റ ഓട്ടം വീട്ടിൽ ചെന്ന് ഗേറ്റിൽ നിന്ന് വിളിച്ചു പോയി മമ്മി മമ്മി മൊന്തക്കളനെ കിട്ടി വേറെ ആരുമല്ല പപ്പയാണ് പാവം എൻ്റെ അപ്പനെ എത്ര എത്രനാളെന്റെ അമ്മ പഴക്കം കുറഞ്ഞെന്നറിയാമോ സാക്രിഫീഷ്യൽ ഗിവിംഗിന് ഇനി വേറെ ഉദാഹരണം വേണോ എളുപ്പം കൊണ്ടിരിക്കും ഒരു ലൈവ് ടെസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമില്ല നമ്മളിനി അതിനെ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളേ ആ ഒരു സ്വഭാവം എനിക്കും ഇച്ചിരി കിട്ടിയിട്ടുണ്ടോയെന്ന് സംശയമുണ്ടിപ്പം എന്തെങ്കിലും കാണാതെ പോയാൽ കംപാഷണേറ്റ് കംഫർട്ടിങ് എന്താണ് കംഫർട്ടി ആണെന്ന് നമുക്കറിയാം പക്ഷേ കംപാഷണേറ്റ് യേശുവിനെപ്പോഴും ഉണ്ടായിരുന്ന ഒരു സ്വഭാവവിശേഷത എന്താണെന്നറിയാമോ അവൻ അവളെ കണ്ടു മനസ്സലിഞ്ഞു യേശു പുരുഷാരത്തെ കണ്ടു മനസ്സലിഞ്ഞു മകൻ മരിച്ച വിധവയായ സ്ത്രീയെ കണ്ടും മനസ്സലിഞ്ഞു അല്ലേ മനസ്സലിഞ്ഞിട്ടാണ് അവൻ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ മനസ്സലിവില്ലാതെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അത്ഭുതം നടക്കാത്ത എത്ര രോഗികൾ കൊണ്ട് നമ്മളും പ്രാർത്ഥിക്കുന്നു പക്ഷെ ഒന്നും നടക്കുന്നില്ല കാര്യം എന്താ മനസ്സലിവോടെ പ്രാർത്ഥിക്കണം എൻ്റെ പ്രാർത്ഥിക്കാൻ പോവാ നമ്മുടെ അടുത്തത് കഴിഞ്ഞ ദിവസം ഞാനൊരു മറ്റൊരു മീറ്റിങ്ങിൽ സംസാരിക്കുമ്പം ഞാനൊരു കാര്യം അവരോട് ചോദിച്ചു യാക്കോബിൻ്റെ ലയന അഞ്ചാം അധ്യായം പതിനാറാം വാക്യം വായിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് യാക്കോബ് അഞ്ചിൻ്റെ പതിനാറ് എല്ലാവർക്കും അറിയാം എന്താണ് എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ അടുത്തത് നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം പലപ്പോഴും ഞങ്ങൾ ഈ ഉദ്ദേശിമാരെ അത് ഹൈലൈറ്റ് ചെയ്യും ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്തോ നിങ്ങൾക്ക് എൻ്റെ ഒരു സൗഖ്യം വന്നോ ഒരു തോന്നലുണ്ടായി അത് പറഞ്ഞ ഇച്ചിരി വൈബ്രേഷൻ ഇട്ടപ്പോൾ പക്ഷെ അത് തൊട്ടുമ്പുള്ള പ്രധാനപ്പെട്ട കാര്യം വിട്ടു എന്താണ് നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം ഇത് നടക്കുന്നില്ല ഞാനൊരു കൂട്ടത്തോട് ചോദിച്ചു ഇവിടെ ഇരിക്കുന്ന ഇതൊരു ലോക്കൽ സഭയാണെന്നിരിക്കട്ടെ ഇത്രയും പേര് ഇവിടുത്തെ അംഗങ്ങൾ ഇവിടുത്തെ ട്രഷറോട് ചോദിക്കുകയാണെങ്കിൽ ഒരു മാസം ഇത്രയും അംഗങ്ങളിൽ നിന്ന് എത്ര സ്ത്രോത്ര കാഴ്ചയോ ദശാംശോ എന്തു പേരിലാണേലും എത്ര രൂപ വരും കണക്കൊക്കെ കാണും എല്ലാ സഭയിലും കണക്കൊക്കെ കാണും ഒരു മാസത്തെ ഇൻകം മാത്രം എടുക്കുക അടുത്തത് ഈ ഇരിക്കുന്ന ഇത്രയും വിശ്വാസികൾ ഈ സഭയിൽ വരുന്ന കൂടി ഇത്രയും വിശ്വാസികൾ ഈ പട്ടണത്തിൽ നിങ്ങളിവിടുള്ള എല്ലാ ആശുപത്രികളിലും ഈ ഒരു മാസം കൊടുത്ത ഹോസ്പിറ്റൽ ബില്ലിൻ്റെ കണക്കൊന്നും എഴുതാമോ അടുത്തത് നിങ്ങൾ അവിടെ ഉടങ്ങളിലുള്ള എല്ലാ മെഡിക്കൽ സ്റ്റോർ ചെയ്യുന്ന ഈ ഒരു മാസം മേടിച്ച മൊത്തം മരുന്നിൻ്റെ കണക്ക് ഷുഗറിൻ്റെ പ്രഷറിൻ്റെത് കൊളസ്ട്രോളിൻ്റെത് പിന്നെ എല്ലാം അടുത്തത് നിങ്ങൾ ചെക്ക് ചെയ്ത എല്ലാ ബ്ലഡിൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ സകല ലാബിലും കൊടുത്ത പൈസ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിയെടുത്താൽ ഈ സഭയിൽ ഒരു മാസം വന്നതിനെക്കാട്ടിലും എത്ര ഇരട്ടിയാ നമ്മൾ മരുന്നിന് കൊടുക്കുന്നത് സത്യമാണോ ഞാനാരെയും കൊച്ചാക്കാൻ പറയല്ല ഞാൻ ഉൾപ്പെടെ മരുന്ന് കഴിക്കുന്ന ആളാ ഞാൻ ദൈവസന്ധിയിലാണ് ഇത് പറയുന്നത് വേദനയോടെ ഞാനിത് പറയുന്നത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടേക്ക് ഇന്ന് കരയാൻ തുടങ്ങി ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഒരു സീനിയർ ഒരു മനുഷ്യൻ എൻ്റെ അടുത്തോട്ട് വന്നു എന്നെ കയറി കെട്ടിപ്പിടിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കും എൻ്റെ ഭാര്യയ്ക്ക് ഒരു മാസം മറ്റേ അവിടുത്തെ ഒരു ആശുപത്രിയുടെ പേര് പറഞ്ഞു അവിടെ ഞങ്ങൾ കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പത്ത് മിഷണറിമാരെ വടക്കേൻ്റെ സഹായിക്കാം എൻ്റെ വീട്ടിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മാത്രം ചിലവാകുന്ന മരുന്നിന് ചിലവാകുന്ന പൈസ പത്ത് മനുഷ്യന്മാരെ സഹായിക്കാനുള്ള പൈസ പൈസയുണ്ടെന്ന് സത്യമില്ല പ്രിയപ്പെട്ടവരെ മരുന്നെടുക്കുന്നത് തെറ്റല്ല മരുന്നിനും ഡോക്ടർമാർക്കും വൈദ്യ സഹായത്തിനും എല്ലാത്തിനായിട്ടും സ്തോത്രം പക്ഷേ ദിസ് ഇസ് ദ റിയാലിറ്റി പുതിയ നിയമത്തിലെ വ്യവസ്ഥ നിങ്ങൾ അന്യോന്യം ഒന്ന് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ഉണ്ടാവുന്നില്ലേ എന്തുകൊണ്ട് രോഗശാന്തി ഇല്ലാതെ നമ്മൾ ഡിപ്രഷനിലോട്ട് ഫ്രസ്ട്രേഷനിലോട്ട് പോകല്ലേ പലരും എത്ര ചികിത്സിച്ചിട്ട് നിവൃത്തി എത്ര പ്രാർത്ഥിട്ടൊന്നും നിവൃത്തിയില്ല എന്നല്ലേ എന്ന് എല്ലാവരും പറയുന്നത് എന്തുകൊണ്ട് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം അതറിയാം പക്ഷെ ഒരു കാര്യം പറയണം എന്ത് ചെയ്യണം എന്താണ് പാവങ്ങളേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം പാവങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് നമുക്ക് കഴിയുമോട്ടവരെ എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം സൗരി എന്നോട് ക്ഷമിക്കണം സൗഹര എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നത് നമുക്ക് പാവമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ സൗഖ്യം വരും കണ്ണടയ്ക്കുക ഒരു നിമിഷം കണ്ണടയ്ക്കുക എല്ലാവരും ഒന്ന് കണ്ണടച്ചാട്ട് കർത്താവേ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണമെന്ന് ഞങ്ങൾ കേട്ടു അതിൻ്റെ കൂടെ തന്നെ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണമെന്ന് കേട്ടു പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ യഥാർത്ഥ കൂട്ടായ്മ ഉള്ളിടത്തെ ഈ പറഞ്ഞ പോലെ ഭാരങ്ങൾ ചുമക്കാൻ പറ്റുള്ളൂ തമ്മിൽ തമ്മിൽ പാപമേറ്റു പറയുന്നിടത്ത് മാത്രമേ രോഗശാന്തിയും വരികയുള്ളൂ നമുക്കിന്ന് രോഗശാന്തി പ്രാർത്ഥിച്ചു വേണ്ട കാര്യം നോക്ക് പൈസയുണ്ട് ഡോക്ടറുണ്ട് മരുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ മരുന്നിന് കൊടുക്കുന്ന കാശ് മാത്രം മതി ഈ ഇന്ത്യയെ സുശേഷിയിരിക്കാൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ സംസൃഷ്ടങ്ങളിൽ എത്രയോ പേര് കഷ്ടപ്പെടുന്നു അവരെ സഹായിക്കാൻ നമുക്ക് കഴിയും പക്ഷേ നമുക്കവരെ സഹായിക്കാൻ കഴിയുന്നില്ല കാര്യം എനിക്ക് തന്നെ മരുന്നിന് തികയുന്നില്ല എന്നാണ് എല്ലാവരുടെയും പരാതി പിന്നെ നമുക്കൊന്ന് പാവങ്ങൾ ഏറ്റു പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവനൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ കർത്താവേ എൻ്റെ പാവം എന്നോട് ക്ഷമിക്കണമേ എൻ്റെ പാവം എന്നോട് ക്ഷമിക്കണമേ എൻ്റെ പാവം എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ കർത്താവേ ഒരു അവയവം ഒരു ശരീരത്തിലെ അവയവങ്ങളാണ് ഞങ്ങളെങ്കിൽ അന്യോന്യം അവയവങ്ങൾ കർത്താവ് ഒരു അവയവം കഷ്ടമായി ഉപയോഗിക്കുകയുള്ളൂ എല്ലാ അവയവങ്ങളും ആ കഷ്ടത്തിൽ പങ്കുചേരുമെന്ന് ഞങ്ങൾ വായിക്കുന്നു അങ്ങനെയെങ്കിലും അങ്ങനെ ഒരു ഫെലോഷിപ്പ് ഓഫ് സഫറിങ് ഞങ്ങൾക്ക് തരണമേർത്താവേ അർത്താവേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൂട്ടായ്മ തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേ ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും ഗോഡ് ബ്ലെസ് ബ്ലെസ്സിംഗ്